ഇപ്പൊ ഇങ്ങനെ അതിന്റെ അപ്പുറത്തോട്ട് ചുറ്റിക്കറങ്ങി കുറെ കാണാനുണ്ട്. പിന്നെ എന്തായാലും ആള് കുറവായത് കൊണ്ടും വേറെ കുറച്ച് പരിപാടി പുള്ളിക്ക് ഉള്ളത് കൊണ്ടും ഞങ്ങളിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോവാണ്. അപ്പൊ നിങ്ങൾ വരുന്ന സമയത്ത് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം വന്ന് കാണാൻ പറ്റും. അപ്പൊ ഈ അഡ്വഞ്ചറിനായി കോണ്ടാക്ട് ചെയ്യുക മിസ്റ്റർ അഗസ്റ്റിൻ. നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ പുള്ളിനെ വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. എപ്പോഴാണ് അവൈലബിലിറ്റി ഉള്ളതെന്നൊക്കെ പുള്ളി പറയും. നമ്മൾ വന്ന വഴി എന്ന് പറയുമ്പോഴേക്കും എന്റെ ഉള്ളിക്കിടെ വന്ന് ഇവിടെ വേവരൊന്നും വേണ്ട. വേവിട്ടിരുന്നാൽ മതി. വേവിയുടെ സിറ്റ് സിറ്റ് അമ്മയുടെ അടുത്ത് സിറ്റ്. ഓക്കെ ഓക്കെ. അതെല്ലേ. ആഹാ, അപ്പൊ ഇതിന്റെ അകത്തോട്ടാണ് ഈ പറഞ്ഞ സീസണിൽ സീസണിൽ ഹണ്ടിങ്ങിന് വന്നത് ഇതിന്റെ ഉള്ളാണ് വരിക. അതായത് ഇവിടെ താമസിക്കാൻ വരുന്നവർക്ക് ആ ഒരു പാക്കേജ് ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹണ്ടിങ് ലൈസൻസ് ഒക്കെ ഉള്ളവരാണ് എങ്കിൽ, ഗണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സംഭവമുണ്ട്. രാത്രി അവിടെ ആറരയ്ക്കകത്ത് താമസിക്കാം. രാത്രി ആകുമ്പോൾ ഹണ്ടിങ്ങിന് പോവാം, പകല് ഹണ്ടിങ്ങിന് പോവാം. ഈ പറയുന്ന നമ്മുടെ ഈ അങ്കിളിനാണെങ്കിൽ ലൈസൻസ് ഉണ്ട്, പുള്ളിയും ഗൈഡ് പോലെ കൂടെ വരും. അങ്ങനെയുള്ള ഫുൾ സ്പെക്ട്രം അഡ്വഞ്ചറാണ് ഇവിടെ. ചുമ്മാ രാത്രി താമസം മാത്രമല്ല, ഫുൾ സംഭവങ്ങളൂടെ ഉണ്ട്. ഇത് നിങ്ങൾ പിടിക്കണ മൃഗങ്ങളെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഇട്ട് ശരിയാക്കി പീസാക്കാം. കൂടാതെ അതിന് കറി വെക്കാനാണെങ്കിൽ അവിടെ കറി അവിടെ വെച്ച് കറി വെക്കാം. ഇനി അതുപോലെ വീട്ടിൽ കൊണ്ടുപോകാനാണെങ്കിൽ അങ്ങ് വീട്ടിൽ കൊണ്ടുപോകും. അവിടെ നിന്ന് എല്ലാ സംഭവം ഉണ്ട് ഇവിടെ. കുറേ നാളായി കൂടെ വന്നം വന്നോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയമൊക്കെ ഒന്ന് ഒത്ത് കിട്ടിയത്. അപ്പം ഇതിൻ്റെ അകത്ത് താകണ്ട, ഇവിടെ ഒരു പിക്നിക് പോലെ ഒരു സംഭവം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഫുൾ കാടിൻ്റെ ഉള്ളിൽ തന്നെ ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ബാർബിക്യൂ മെഷീനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ അടുത്തുള്ള വീടുകളുടെ അടുത്തു നിന്ന് ഒരു മിനിമം ഒരു 10 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സംഭവം എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഫുൾ പ്രൈവസിയാണ്, കൂടാതെ സെക്യൂരിറ്റി എല്ലാം ഉള്ള സ്ഥലം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ ക്യാമ്പിംഗ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ക്യാമ്പിംഗ് എടുത്താൽ ടെൻ്റ് അടിച്ച്, ഇനിയിപ്പോൾ ടെൻ്റ് അടിച്ച് പിള്ളേരൊക്കെ ആയിട്ട് പിള്ളേർക്ക് ടെൻറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ അറിയണം. അങ്ങനെയുള്ള സെറ്റപ്പാണെങ്കിൽ അതുമുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഓരോ സെക്ഷൻ തിരിച്ചിട്ടാണ്. അവിടെ ഗേറ്റ് അവിടെ നിന്ന് ക്ലോസ് ചെയ്ത് പിന്നെ ഇങ്ങോട്ട് വരും. ഇതിൻ്റെ അകത്ത് കയറി നിങ്ങൾക്ക് ടെൻ്റ് അടിച്ച് താമസിക്കാം, അതിനുള്ള സൗകര്യമുണ്ട്. ഒരു ചെറിയ ബാരലിൽ രണ്ട് ബാരൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ബാർബിക്യൂ മെഷീനും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു ഫുൾ ബിൽഡറിൻ്റെ സെറ്റപ്പിൽ നിങ്ങൾക്ക് ക്യാമ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ജാസ്പർ മാൻഫൊക്കെ പോയി കഴിഞ്ഞാൽ ഏറെക്കുറെ ഇതേപോലെയൊക്കെ തന്നെ ഒരു സെറ്റപ്പാണ്. അവിടെ എന്ന് പറയുമ്പോൾ കുറച്ച് മലകളുണ്ടാവും, അതാണ് വ്യത്യാസം. പക്ഷേ മലയുടെ മുകളിൽ എന്തായാലും നമ്മൾ കയറണമല്ലോ. നൈറ്റ് ക്യാമ്പിങ്ങിന് വന്നുണ്ട് ഉടനെ തന്നെ. അപ്പോൾ അന്നേരത്തെ ഉള്ളൊരു എക്സ്പീരിയൻസ് ഞാൻ അതിൽ പറയാം. ഇതെന്ന് പറയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിലറാണ്, അല്ലെങ്കിൽ ടീസർ ഇൻട്രോ. പിക്ചർ അബീബി ബാക്കിയാണ്. ഇതേപോലെ വണ്ടി ഓടിച്ച് ഇതിലൊക്കെ നടക്കാം. കാറൊക്കെ ആണെങ്കിൽ ഓടിക്കാം, പക്ഷേ അടി തട്ടും കാറിൻ്റെ. ഉള്ളത് അങ്ങനെ കാമൻ ക്വൈറ്റ് ഫീലിംഗ് ആണ്. ഇതിപ്പോൾ നട്ടുവച്ച 12 മണിയാണെന്ന് ചിന്തിക്കണം. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴുള്ള ഫീലിംഗ് മാറും. മീൻസ് സൂര്യനൊക്കെ അസ്തമിച്ച് വരുമ്പോഴത്തേക്കും പറഞ്ഞ പോലെ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിലും പിള്ളേർക്ക് ഓടി ഇറന്ന് കളിക്കാനാണെങ്കിലും എല്ലാത്തിനും സൗകര്യമുണ്ട്. പേടിക്കുകയും വേണ്ട. അപ്പോൾ ഹലോ, സംഭവം ചെറിയൊരു ടൂറ് നിങ്ങൾക്ക് കണ്ട് സംഭവം പിടിയിട്ട് മനസ്സിലായി. പോലെ പോലെ അകള് പോലെ. അപ്പോൾ അതെ, ഇദ്ദേഹമാണ്, ഞാൻ പറഞ്ഞ അഗസ്റ്റിൻ അങ്കിളാണ് ഇതിൻ്റെ പ്രൊപ്പറേറ്റർ കം ഓണർ കം എല്ലാം. ആ, വേറെ രണ്ടുപേരോട് ഉണ്ട്, പക്ഷേ നിലവിൽ ഇദ്ദേഹമാണ് നമ്മളുടെ, എന്താ പറയുക, നമുക്ക് പരിചയമുള്ളത് ഇദ്ദേഹത്തിനെയാണ്, നമ്മുടെ അങ്കിളാണ്. പിന്നെ വേറെ രണ്ട് ചേട്ടന്മാരുണ്ട്. ഇനിവേ പറഞ്ഞെന്ന് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ പറഞ്ഞാൽ ഫാമിലിയും പിള്ളേരൊക്കെ ആയിട്ട് ഈ പറഞ്ഞത് അതുകൊണ്ടില്ലേ, ഇതുപോലത്തെ മൃഗങ്ങളും അതും ഇതും ഉള്ള മൃഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എഡ്മണ്ടനിൽ നിന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 20 മിനിറ്റ് മിച്ചം അത്രേ ഉള്ളൂ. രാവിലെ അങ്ങ് വന്നു കഴിഞ്ഞാൽ ഒരു 6 മണി 7 മണിയാകുമ്പോൾ പോകുന്നു കഴിഞ്ഞാൽ 8:30 ആകുമ്പോൾ ഇവിടെ എത്തും. എന്തായാലും ഞാൻ ഈ വീഡിയോയുടെ താഴെ നമ്പർ കൊടുക്കും. ഇദ്ദേഹത്തിൻ്റെ നമ്പറായിരിക്കും, അഗസ്റ്റിൻ എന്നാണ് പേര്.
അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിലും പുള്ളിനെ വിളിച്ചിട്ട്, കാരണം ബുക്കിംഗ് ഒക്കെ ഉള്ളതാണ്, അവൈലബിലിറ്റി ഒക്കെ വെച്ചിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് ബുക്കിംഗ് അവൈലബിലിറ്റി ഒക്കെ നോക്കി വരാൻ താല്പര്യമുള്ളതാണെങ്കിൽ പിള്ളേരൊക്കെ ആയിട്ട് ബാച്ചിലേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് അടിച്ചു പൊളിക്കാനുള്ള സ്ഥലങ്ങൾ കാടിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒരുപാടുണ്ട്. ഫാമിലി ആണെങ്കിൽ ഫാമിലി, എല്ലാ സെറ്റപ്പും ഉണ്ട്, സേഫ്റ്റി സെക്യൂരിറ്റി എല്ലാ സാധനമുണ്ട്. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്, മൃഗങ്ങളും അതും ഇതും വിൽഡർനെസ്സും, പിന്നെ കുക്ക് ചെയ്യാനുള്ള ആണെങ്കിലും രാത്രി കിടക്കാനാണെങ്കിൽ പുറകെ കാണുന്ന ആർവികളാണെങ്കിലും എല്ലാ സംഭവവും ഉണ്ട്. അപ്പോൾ പുള്ളിനെ കോൺടാക്ട് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ പുള്ളി പറഞ്ഞോളും. ഓക്കെ എന്നാൽ ഭാവി, ടാറ്റ പറഞ്ഞേ, ടാറ്റ പറഞ്ഞേ, താങ്ക് യു എന്ന് പറഞ്ഞേ. ഏ പിന്നെ ഇവിടുന്ന് പോകാൻ നേരത്തുള്ള ഒറ്റ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിള്ളേരെയും കൊണ്ടൊക്കെ വന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഇതുണ്ടല്ലേ, പോകണ്ട പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കരച്ചിലാണ് ഇവിടെ. ഈ കണ്ട മൃഗങ്ങളെ എല്ലാത്തിനും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർ പോവോ? അപ്പൊ ആരും കുഴപ്പമില്ല, ഇടയ്ക്ക് കൊണ്ടുവരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അതെ, അപ്പൊ ശരി ഞങ്ങൾ എന്നാ, അത് ഒരു വഞ്ചു ഇവിടെ. ബൈ ബൈ ബൈ. മൃഗങ്ങളെയൊക്കെ കണ്ടില്ലേ, പോവാൻ മടി. കുഞ്ഞ കരയല്ലേ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, വിൽ കം ബാക്ക്. ഓക്കെ എടാ കുഞ്ഞ, നമ്മൾ തിരിച്ചു വരും, നീ വിഷമിക്കണ്ട. ഇന്നത്തെ സൺഡേ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. സോ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം.